ചിദാനന്തപുരി സ്വാമിയുടെ കണ്ണിലാണെങ്കിൽ അദ്ദേഹം ഭഗവാനെ കാണുന്നു ആ ആത്മീയത കാണുന്നു സ്നേഹം കാണുന്നു എനിക്ക് വേണ്ടാത്തതൊന്നുമില്ല എല്ലാം എനിക്ക് വേണം ഇനിയും വേണം എത്ര വയസ്സായാലും എനിക്ക് വേണം ഇല്ല എൻ്റെ അനിയൻ എന്നാ എൻ്റെ മോൻ ഞാൻ വിളിക്കുക അവനെ ലോകത്തിൽ എവിടെയെങ്കിലും ജീവിച്ചിരുന്നെങ്കിൽ എന്നെ എനിക്ക് ആഗ്രഹമുള്ളൂ നമസ്കാരം മലയാളിയുടെ പാട്ട് സംസ്കാരത്തിന് പുതിയ മാനങ്ങൾ തീർത്ത പ്രിയപ്പെട്ട കവി ഗായകൻ സംഗീത സംവിധായകൻ അങ്ങനെ ഒട്ടേറെ വിശേഷണങ്ങൾക്ക് അർഹനായ പ്രിയപ്പെട്ട പത്മശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയാണ് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് വറുതിയുടെ കുറച്ച് കാലം കഴിഞ്ഞതിനു ശേഷം വീണ്ടും നമ്മളൊക്കെ ആ ഒരു വറുതയുടെ വേദനയൊക്കെ മറന്ന് പുതിയൊരു ഐശ്വര്യത്തിൻ്റെ ദിനങ്ങളിലേക്ക് കണ്ണു തുറക്കുന്ന ഒരു നിമിഷമാണ് അങ്ങ് എങ്ങനെയാണ് ഈ ഒരു വിഷുവിനെ കാണുന്നത് വിഷുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു മുദ്ര എന്ന് പറയുന്നത് വിത്താണ് വിത്തും കൈകോട്ടുന്നതാണ് അതുകൊണ്ട് ഈ സി 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 ടി വിക്ക് എൻ്റെ പ്രത്യേകമായ എൻ്റെ ഇഷ്ടം പറയുന്നു സ്വാമിജിക്ക് ഞങ്ങളുടെ നമ്മുടെ നന്ദി നാട്ടിൻ നാടിൻ്റെ നന്ദി വിഷുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മേടം തൊട്ട് മേടം വരെയുള്ള യാത്രയാണ് അത് തുല്യാസൂക്ഷെന്ന് പറയും രാവും പകലും രണ്ട് തട്ടിൽ വെച്ചാൽ ഇങ്ങനെ പിടിച്ചു നിന്നാൽ തുല്യാസൂക്ഷാണ് രണ്ടും ഒരുപോലെയാണ് അതാണ് മേട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം അതുകൊണ്ട് വിത്തും കൈക്കോട്ടുന്ന കിളി പാടുമ്പോൾ കൊയില് പാടുമ്പോൾ നമ്മൾ ഉണ്ടരുന്നു നമ്മൾ ജോലി ചെയ്യുന്നു നമ്മൾ സ്നേഹിക്കുന്നു നമ്മുടെ നമ്മുടെ ധനധാന്യങ്ങൾ പിന്നെ നമ്മൾ സമൃദ്ധിയിൽ മുങ്ങുന്നു അത് എല്ലാവർക്കും കൊടുക്കുന്നു ഇതൊക്കെയാണ് വിഷു സ്വാഭാവികമായിട്ടും ഒരു കുട്ടിക്കാലത്തെ ഒരു വിഷു ഓർമ്മകൾ ഒരുപാടുണ്ടാകും അങ്ങേക്ക് അത് ഈ പാട്ടുകളിലും പല രീതിയിൽ കണ്ടിട്ടുള്ളതാണ് അത്തരം കാര്യങ്ങൾ അപ്പോൾ ആ ഒരു കുട്ടിക്കാലത്തെ ഓർമ്മകൾ ആ ഒരു വിഷു അനുഭവങ്ങൾ അതൊന്ന് പങ്കുവയ്ക്കാമോ ഒന്ന് ഞങ്ങൾ തൊട്ട് മുകളിലുള്ള കാരണവന്മാരെയൊക്കെ അതായത് ഏട്ടനെ ഏട്ടൻ അച്ഛൻ മുത്തശ്ശൻ മുത്തശ്ശി ഇങ്ങനെ അമ്മ ഇങ്ങനെ എല്ലാവരും നമസ്കരിക്കുകയും അവരുടെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങുകയും ചെയ്യുന്ന ഏറ്റവും മനോഹരമായ ഒരു ദിവസമാണ് ഞങ്ങൾക്ക് അന്ന് കാരണം കാശ് ധാരാളം കിട്ടും പോക്കറ്റ് നിറയെ കാശ് കിട്ടും കാരണം ചെറിയൊരു തൊട്ടാണെങ്കിലും എട്ടണ ഒരു രുപയ്യാന്ന് പറഞ്ഞിട്ടിങ്ങനെ തന്നെ തന്നാൽ ഞങ്ങൾക്ക് മുണ്ടായി വാങ്ങിക്കാൻ ശമ്പളം കിട്ടും പൈസ അതാണ് ഏറ്റവും മനോഹരമായ ഓർമ്മ മാത്രമല്ല അമ്മ രാവിലെ കണ്ണൊക്കെ പൊത്തിയിട്ട് ഈ ഇങ്ങനെ വിളക്കിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് തേവാരം കാണും പിന്നെ പൊൻപണം ഇങ്ങനെ ഈ പൊൻപണം സൂക്ഷിക്കുകയും അതിൽ അക്ഷരം ഇട്ടിട്ട് കുലുക്കിക്കൊണ്ട് കണ്ണിൽ വെക്കുകയും ചെയ്യും ആ പൊൻപണം നോക്കുമ്പോൾ അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളത് മറിഞ്ഞിട്ടാണോ തിരിഞ്ഞിട്ടാണോ നോക്കും ഇതൊക്കെയാണ് ഞങ്ങളെ വലിയ ഇത് അതിങ്ങനെ ഭയങ്കര ഉത്കണ്ഠയാണ് അയ്യോ അമ്മ അതെങ്ങനെയായിരിക്കും ഒന്ന് കുലിക്കുവോ എന്ന് പറയും അമ്മ ഒന്നും ചെയ്യില്ല ഇത് കണ്ണിങ്ങനെ വെച്ചിട്ട് ഞങ്ങളെ കാണിക്കും ഇങ്ങനെ മനോഹരമായ ഓർമ്മകളാണ് എനിക്ക് അത് കഴിഞ്ഞ് അമ്പലത്തിൽ പോകും അമ്പലത്തിൽ പോയാൽ അപ്പം കിട്ടും അവിടെ നിന്ന് എതിച്ചപ്പം കിട്ടും അതേപോലെ തന്നെ ഞങ്ങളുടെ കാരണവന്മാരുടെ കയ്യിൽ നിന്ന് അപ്പം കിട്ടും അമ്മയുടെ കയ്യിൽ നിന്ന് അപ്പം കിട്ടും അപ്പം സമൃദ്ധിയാണ് രാവിലെ തന്നെ സമൃദ്ധിയുടെ ഒരു ദിവസമായിരിക്കും ആണ് മനോഹരമായി ഇപ്പം അപ്പോ ഇല്ല ഒന്നും ഇല്ല ഒന്നുമില്ല ഇപ്പം പക്ഷെ ചെറിയൊരു നോബ് കൂടി എൻ്റെ കൂടെയുണ്ട് കാരണം ഇത്തവണത്തെ വിഷുവിന് പ്രിയപ്പെട്ട സഹോദരൻ ആയതപ്രേമി വിഷുനാഥ നമ്മുടെ അപ്പം ഈ ഒരു വിടവ് വല്ലാതെ അങ്ങേ അലോസരപ്പെടുത്തുന്നുണ്ടോ വേദനിപ്പിക്കുന്നുണ്ടോ അതെങ്ങനെ ഇപ്പോൾ ഓർത്തെടുക്കുന്നു എൻ്റെ അനിയൻ എൻ്റെ മോൻ ഞാൻ വിളിക്കുക അവനെ ലോകത്തിൽ എവിടെയെങ്കിലും ജീവിച്ചിരുന്നെങ്കിൽ എന്നെ എനിക്ക് ആഗ്രഹമുള്ളൂ അതുപോലും നടന്ന് ചെയ്തില്ല എവിടെയെങ്കിലും ജീവിക്കട്ടെ എങ്ങനെ എന്തെങ്കിലും അസുഖമായാലും കുഴപ്പമില്ല ജീവിക്കുന്നു കേൾക്കാനാണ് ആഗ്രഹം എപ്പോഴും എല്ലാവർക്കും അതെ പക്ഷേ എനിക്കത് കേൾക്കാൻ പറ്റിയില്ലോ എന്നാണ് എൻ്റെ സങ്കടം അപ്പോൾ അന്ന് അവനെ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ മറ്റേ ഇവിടെ ഇങ്ങനെ പാട്ട് കുട്ടികളുടെ പാട്ടുപാടി ശിഷ്യന്മാർ മറ്റേ എന്നുവര നീ എൻ്റെ എൻ്റെ നേലാപ്പന്തലിൽ ഇപ്പോഴും കാണും മോനെ തന്നെ തോന്നുന്നു ഞാൻ ചോദിക്കുമ്പോൾ അവൻ പറയുന്നു പിന്നെ അവൻ്റെ തന്നെ ഒരുപാട് ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ നമുക്കാസരൽ തീരത്തു കാണാം അവൻ ഇങ്ങോട്ട് പറയുന്ന പോലെ ഭഗവാനെ ഇപ്പോഴും അലയിക്കുമ്പോൾ എൻ്റെ കണ്ണെന്ന് അറിയി ഞാൻ തന്നെ എഴുതി എഴുതിയായിപ്പോയിട്ട് എനിക്ക് തന്നെ കിട്ടിയല്ലോ എന്നതാണ് കാരണം ഇനിയൊരു ആ അതവൻ ഇങ്ങോട്ട് പറയുന്ന പോലെ എന്തുവരും ഞാൻ അവനോട് പറയുന്ന പോലെ ചോദിക്കും തോന്നുന്നു ആ പാട്ട് ദുഃഖകരമായൊരു ഓർമ്മയാണ് ആ സംഭവം പക്ഷേ അതിമനോഹരമായ പാട്ടുകളായിരുന്നു രണ്ടും അതവൻ സൃഷ്ടിച്ചതാണ് ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അക്ഷരം കൊണ്ട് അതുപോലെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ അന്നത്തെ ഒരു കാലം ഇപ്പോൾ തീർച്ചയായിട്ടും താങ്കളുടെ ഒരു പാട്ടുകളുടെ ഒരു വസന്തകാലം എന്ന ആൾക്കാർ അല്ലെങ്കിൽ പ്രേക്ഷകർ മനസ്സിലാക്കിയിരുന്നത് മുൻപ് ആ ഒരു രവീന്ദ്ര മാഷർ ജോൺസൺ മാഷർ ഇവരോടൊപ്പമുള്ള കൂട്ടുകെട്ടൊക്കെയാണ് അപ്പം അവരില്ലാത്ത ഈ ഒരു കാലത്ത് ഒരു പാട്ടെഴുത്തിൽ താങ്കൾ എന്തൊരു നേരിടുന്ന പ്രതിസന്ധി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അല്ല അല്ല അവരുടെ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട് അതുണ്ട് അവരുടെ നന്മ എന്ന് പറയുന്നത് സംഗീതത്തിൻ്റെ നന്മയാണ് സംഗീത മധുരമാണ് ആ മധുരത്തിൽ ഓരോ ഇപ്പം പാൽപായസം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പരിഭവസം കഴിക്കും അത്രേ ഉള്ളൂ പാൽപ്പായസം ഇല്ലായിരുന്നാൽ അത് തന്നെ അത് മോശം തന്നെ നഷ്ടം തന്നെ ജോൺസൻ്റെ പാൽപായസവും പിന്നെ രവീറിൻ്റെ പഴപ്രസവനും കിട്ടാതിരുന്നാൽ അത് നഷ്ടം തന്നെയാണ് പക്ഷേ നമുക്ക് ജീവിക്കാൻ വേണ്ടി പരിഭവപായസം നമ്മൾ ഉണ്ടാക്കും അത്രയേ ഉള്ളൂ ഈ തലമുറ മാറ്റത്തിലേക്ക് വന്നാൽ ഒരു പക്ഷേ ഇപ്പോൾ ഏറ്റവും അവസാനം താങ്കൾ ചെയ്ത സിനിമ ഹൃദയം എന്നുള്ള അതിൻ്റെ പാട്ടുകളൊക്കെ യാണ് എഴുതിയെന്ന് പറയുമ്പോൾ ആദ്യം ഒന്ന് അതിശയിച്ചിട്ട് കേൾക്കാൻ പറ്റും അവർ അത്രയേറെ ഒരു യുവാക്കളുടെ ഒരു ആ ഒരു പ്രസരിപ്പ് മനസ്സിലാക്കുന്ന ആ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്ന വരികളൊക്കെയാണ് ഇല്ല തലമുറ മാറ്റമൊന്നുമില്ല മനസ്സിന് മാറ്റമൊന്നുമില്ല പ്രകൃതി മാത്രമേ മാറുന്നുള്ളൂ നമ്മുടെ ശരീരം മാത്രമേ മാറുന്നുള്ളൂ മനസ്സങ്ങനെ മാറാനൊന്നും പാടില്ല അങ്ങനെ മാറുന്നവർക്ക് ഈ ലോകത്തിലെ സാനുള്ള അർത്ഥമാണ് മനസ്സിങ്ങനെ മാറിക്കൊണ്ടിരിക്കാൻ പറ്റില്ല ഞാൻ മനസ്സവിടത്തന്നെ നിൽക്കും എവിടെ വേണമെന്നു വെച്ചാൽ പോകും എൻ്റെ മനസ്സ് ഇപ്പം ഞാൻ കൈതപുറത്ത് പോകണം ചെയ്യാൻ പോകും ഞാൻ ദുബായിൽ പോകണമെച്ചാൽ പോകും അമേരിക്കയിൽ പോകണം ചെയ്യാൻ പോകും ഏത് പാട്ട് പാടിച്ച ഞാൻ കേൾക്കും എൻ്റെ മനസ്സ് എവിടെയും എവിടെയും ഓടുന്ന ചെറുപ്പക്കാരനാണ് അതുകൊണ്ട് എനിക്കതിൽ യാതൊരു ഭയവുമില്ല ഞാൻ എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ പലപ്പോഴും ഈ മരണകോളത്തിൽ കണ്ട മിക്കവാറും എഴുപത് വയസ്സ് കഴിഞ്ഞാൽ മിക്കവാറും ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ എഴുപത്തിരണ്ടാമത്തെ വയസ്സാണ് എൻ്റെ ജീവിതം തുടങ്ങാൻ പോകുക ഫൈറ്റ് ചെയ്യും ഞാൻ ശരി നമുക്ക് ഈ സിനിമയുടെ പാട്ടിലേക്ക് വന്നാൽ ഈ ഹൃദയം എന്നൊരു സിനിമ മാറ്റി നിർത്തിയാൽ ഈ പലപ്പോഴും ഈ വിഷു അല്ലെങ്കിൽ നമ്മുടെ അത്തരം സംസ്കാരങ്ങൾ ഇതിനൊക്കെ ഒരു പ്രസക്തി കുറഞ്ഞു പോകുന്നതായിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടോ കാരണം ഇപ്പോൾ പാട്ടുകൾ തന്നെ നോക്കിയാൽ തന്നെ ചിലപ്പോൾ പല്ലവി മാത്രമായിരിക്കും കാണുന്നത് അല്ലെങ്കിൽ അനുപല്ലവി മാത്രമായിരിക്കും കാണുന്നത് ഒരു പഴയതുപോലെ ഒരു മുഴുനീള പാട്ടൊക്കെ ഇപ്പോഴുള്ള പല സിനിമകളിലും കാണാൻ പറ്റുന്നില്ല അത് അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ കാര്യം പ്രേക്ഷകർ പാട്ട് അത്രമാത്രം അവർക്ക് ഇഷ്ടമില്ല എന്നൊരു മുൻവിധിയോടുകൂടി സിനിമ ചെയ്യുന്നതുകൊണ്ടായിരിക്കുമോ കൊണ്ടായിരിക്കുമോ കുറവാണ് മുഴുവൻ പാട്ടൊക്കെ കേൾപ്പിക്കാൻ ധൈര്യം എത്തണുണ്ടായിരുന്നു ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയല്ല ഇപ്പം ഞാനിപ്പോൾ ചെയ്തിട്ടുള്ള ഈ ഇത്തരത്തെ ഹൃദയത്തിലെ പാട്ടുകളൊക്കെ അങ്ങനെയാണ് പക്ഷേ അത് ധൈര്യ കുറവൊന്നല്ല ധൈര്യക്കുറവുള്ള ആൾക്കാരുണ്ടാവാം പക്ഷേ ഇപ്പോഴത്തെ ഒരു ആൾക്കാർക്ക് പെട്ടെന്ന് മടുത്തു പോകുന്നൊരു തോന്നലാണ് അവർക്ക് അങ്ങനെയൊന്നുമില്ല പന്ത്രണ്ട് പാട്ടുള്ള പന്ത്രണ്ട് മിനിറ്റുള്ള പാട്ടുകളുണ്ടായിരുന്നല്ലേ അതൊന്നും അത് സിനിമയുടെ ഭാഗമാക്കിയാൽ മതി ഇപ്പോൾ ഇതുവരെ ഹൃദയത്തിലെ പാട്ടുകളൊക്കെ സിനിമയുടെ ഭാഗമാണ് അതുകൊണ്ട് നന്നാവുകയും ചെയ്ത് ഇപ്പോൾ പ്രകൃതിക്ക് മാറ്റമില്ല മനുഷ്യൻ്റെ ഹൃദയ മനസ്സിനും ആസ്വാദനത്തിനും മാറ്റമില്ല നല്ല പാട്ട് കേട്ടാൽ ഇപ്പോഴും നല്ലതാന്ന് പറയും അപ്പോൾ പറ നല്ലതാക്കാൻ്റെ ശ്രമമാണ് ഇല്ലാത്തത് ഈ പാട്ടുകൾക്കൊക്കെ പാട്ടുകളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സംവദിക്കുന്നതിന് മൂല്യങ്ങളുണ്ടായിരുന്നു നമ്മുടെ പൈതൃകവും അത്തരം പാരമ്പര്യവും ഒക്കെ പേർന്ന് കുറേ മൂല്യങ്ങൾ വരികളിലുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ എഴുത്തുകാരിൽ എന്തുകൊണ്ടോ അത്തരം മൂല്യങ്ങൾ കുറഞ്ഞു പോകുന്നുണ്ടോ എന്നൊരു മൂല്യങ്ങൾ കുറയുന്നതല്ല കഥ കുറയുന്നതോടെ കഥയിലാണ് മൂല്യം നഷ്ടപ്പെടുന്നത് കഥ അടിപൊളിയുടെ അടിപൊളിയുടെ കഥയാണെങ്കിൽ ഇവിടെ അടിപൊളിയുണ്ടാവുള്ളൂ കഥയുടെ പ്രശ്നമാണ് പിന്നെ ഞാൻ പറയാം ഇപ്പം ഞാൻ ചേരാനൊരു പഠിച്ചത് ഇപ്പം കഴിഞ്ഞ ആഴ്ച റെക്കോർഡിങ് കഴിഞ്ഞ ഷൂട്ടിങ് കഴിഞ്ഞൊരു പടം നൊന്ദവർക്ക് നോവറിയൂ നൊന്ദവർക്കേ ഹൃദയം നൊന്ദവർക്കേ നോവറിയു ഇങ്ങനെ പറയണം നൊന്തവർക്കേ നോവറിയൂ എന്ന് പറയുന്നത് ദുഃഖത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു അല്ലേ നിങ്ങൾക്ക് മോനെ എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല നിനക്ക് അനിയും അനുഭവിക്കണം എന്ന് പറയില്ലേ അതുപോലെ അത്ര സിമ്പിളാവണം അതിനകത്ത് അത്ര അർത്ഥവത്താവണം പാട്ട് ക്ലിക്കാവും അതിന് വേറെ ബാക്ക്ഗ്രൗണ്ടൊന്നും ആവശ്യമില്ല ആറ് പാട്ട് ജയരാജൻ്റെ അവിടത്തിൽ ആറ് പാട്ട് ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്തതാണ് അതിന് അത്രേ മ്യൂസിക് ഉള്ളു ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇതാണ് പക്ഷേ അർത്ഥവത്തായാലിരിക്കും അതിനാവശ്യമുള്ള മ്യൂസിക് ഇപ്പം നൊന്ദവർക്കേ നോവറിയു ഹൃദയം നന്ദവർക്ക് അതിനെന്തൊക്കെ ട്യൂൺ ചെയ്യാം പക്ഷേ ദീപനോട് ജയരാജ ആദ്യം പറഞ്ഞു ഇന്ന പോലെയാണെന്ന് ഞാനും പറഞ്ഞു എന്നോടും പറഞ്ഞു ജയരാജ അപ്പം ഞാൻ തുടങ്ങിയതാണ് ആദ്യത്തെ പാട്ടാണിത് അതുപോലെ ആറ് പാട്ടുണ്ട് എല്ലാ പാട്ടും ഇതുപോലെ സിമ്പിളാണ് മധുരമാവണം ലളിതമാവണം അതാണ് ലളിതഗാനം അത് ഗാനമാവണം അതിൽ ഇത്ര ഇൻസ്ട്രുമെൻ്റ് വേണമെന്ന് നൂറ് ഇൻസ്ട്രുമെൻ്റ് വേണമെന്നോ ഇത് ഇത്ര മിനിറ്റ് വേണമെന്നോ ഇത്ര ഗുസ്തി വേണമെന്നോ അതിനത്തില്ല ലളിതവും മധുരവുമായ ഗാനം അത്രയുള്ളൂ ലളിതസുന്ദരമായ ഗാനം അതാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അന്വേഷിക്കേണ്ടത് അതാണ് അല്ലാതെ എത്ര ഇൻസ്ട്രമെൻ്റ് വെക്കാൻ പറ്റും എത്ര വിദേശ ട്യൂണിന് ഇത് കയറ്റാൻ പറ്റും എന്നല്ല നോക്കേണ്ടത് എത്ര ലളിത വെക്കാൻ പറ്റും എത്ര നമ്മൾ മനസ്സിലേക്ക് കയറാൻ പറ്റും എന്നുള്ളതാണ് നോക്കേണ്ടത് അത് നോക്കട്ടെ എല്ലാവരും വിഷുണ്ടാവും അതിനകത്ത് ഓണമുണ്ടാവും പത്താമുദു ഉണ്ടാവും എല്ലാം ഉണ്ടാവും തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു വിഷുവിനെ കുറിച്ച് നോക്കുമ്പോഴും ഈ ഒരു പുണ്യ ദിനത്തിൽ അങ്ങേക്ക് പാടാൻ തോന്നുന്ന പാട്ടുകൾ ഏതൊക്കെയാണ് ഒരുപാട് പാട്ടുകൾ ഏറ്റവും പഴയ പാട്ടുകളല്ലേ എന്താണ് ടെലിഫോണിൽ ഉള്ളിൽ ഒരു മോളോട് പറയാൻ പറ്റിയ പാട്ടല്ലേ എത്ര ഏതൊക്കെ ടൈമിലുള്ള പാട്ടുകളുണ്ട് പണ്ട് പൂ വേണം പൂവേണം പട വേണം പൂമൊഴി വേണം അങ്ങനെ സാറിയിട്ടുണ്ട് കരയുന്നു കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ അതുപോലെ എനിക്ക് വേണം ഞാൻ എഴുതിയിട്ടുണ്ട് എനിക്ക് വേണ്ടാത്ത ഒന്നുമില്ല എല്ലാം എനിക്ക് വേണം ഇനിയും വേണം എത്ര വയസ്സായാലും എനിക്ക് വേണം അതാണ് കവിയുടെ ഈ ഇങ്ങനെ ചിന്തയ്ക്ക് യാതൊരു അത് ഓൻ സാറ് എഴുതിയാലും ഭാസ്കർ മാഷ എഴുതിയാലും ഗിരീഷ് പദ്ദേ എഴുതിയാലും ഇപ്പോഴത്തെ പുതിയ ആൾക്ക് ഹരിനാരായണൻ എഴുതിയാലും ഞാൻ എഴുതിയാലും ഒക്കെ അതിൽ ചരത്ത് ശരത്ത് എഴുതിയലും അതൊക്കെ വയലാറ് എഴുതിയാലൊക്കെ ഉണ്ട് അതിനകത്ത് ആ ജീവിത ആസക്തി ജീവിതത്തിനുള്ള സ്നേഹം നമ്മൾ എത്ര പിന്നെ ദയനീയത പറഞ്ഞാലും എത്ര ദൂഷ്യത പറഞ്ഞാലും എത്ര വൈരാഗ്യം പറഞ്ഞാലും അതിനകത്ത് എവിടെയോ ഒരു വീണ്ടും തല പൊന്തിക്കുന്ന ഒരു 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 മുകളുണ്ട് ആ മുകളും പൊട്ടി മുളച്ചിട്ട് താമരമുകളും പറഞ്ഞില്ലേ അതിനെ ആ മുളക് കണ്ടാൽ പതുക്കെ അധികം വീരിയാൻ തുടങ്ങി അത്ര വേണ്ടും ആ ഒരു ചെറിയ സാധനം വേണ്ടും ആ ചെറിയ സാധനം കട്ട് ചെയ്ത് കളയരുത് ഈ ഒരു പോയ കാലം അതായത് കൊറോണയുടെ ഒരു ആ ഒരു കാലം കുറെയെങ്കിലും മാറ്റങ്ങൾക്ക് നമ്മൾ മലയാളികളെ പ്രേരിപ്പിച്ചിട്ടുണ്ടെന്നെനിക്ക് തോന്നുന്നുണ്ടോ ധ്യാനത്ത് ധ്യാനിക്കാൻ പഠിപ്പിച്ച് കാരണം ധ്യാനായിട്ട് നിലയിലും ധ്യാനമാണത് സംസാരിക്കാൻ പറ്റില്ല വേറെ ആരോട് ഒന്നും പറയാൻ പറ്റില്ല കൺവേ ചെയ്യാൻ പറ്റില്ല പുറത്തു പോകാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല വെറുതെ ഇരിക്കാം അടുക്കളയിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വരാൻ പറ്റില്ല എവിടെയും പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുക ആ ധ്യാനം പഠിപ്പിച്ചു ഭാവിയെ പറ്റി ധ്യാനിച്ചുകൊണ്ടിരിക്കുക ആ ധ്യാനം വിജയിച്ചു അങ്ങനെയാണ് ഇപ്പം തൽക്കാലം നമുക്ക് ഈ മുടി മുഖം കഴിച്ചു വെക്കാൻ പറ്റിയത് അതാണ് പഠിപ്പിച്ചത് അപ്പോൾ ഈ വിഷുവിൻ്റെ ഒരു മുഹൂർത്തത്തിൽ എന്താണ് ഞങ്ങളുടെ പ്രേക്ഷകരോട് അങ്ങേക്ക് നൽകാൻ കഴിയാത്തൊരു പ്രത്യാശ വിഷുക്കണി കൊന്ന വിഷുക്ക നമ്മളത് തയ്യാറാകത്തത് കൊന്നയൊക്കെ പൂത്തിട്ട് ഒരു മാസമായി ഞാൻ ദൂരെ നിങ്ങളൊക്കെ നേരത്തെ പൂത്തോ ഇല്ല എനിക്ക് ഞങ്ങൾക്ക് പൂക്കാതിരിക്കാൻ പറ്റില്ല പണ്ട് അയ്യപ്പ മണിക്കാർ അപ്പോൾ അപ്പം അതുപോലെ ഞങ്ങൾക്ക് പൂക്കാതിരിക്കാൻ പറ്റില്ലാത്ത ഞങ്ങൾ നേരത്തെ പൂത്തു നിങ്ങൾ എന്താ റെഡി ആവാത്തത് എന്നാണ് ചോദിച്ചത് പ്രകൃതി നമ്മൾ റെഡി മതി പ്രകൃതി റെഡിയാ നിങ്ങൾ സദ്യ ഉണ്ടാക്കിയാൽ മതി കൊമ്പളക്കും ഇളരിക്കുമൊക്കെ ഉണ്ട് ഇവിടെ നിങ്ങൾ വേഗം റെഡിയാക്ക് പയറുണ്ട് അരിയുണ്ട് എല്ലാം ഉണ്ട് നിങ്ങൾ റെഡി മതി നിങ്ങളിത് പകം ചെയ്ത് ചെയ്ത് ചെയ്യേ വേണ്ടു നമ്മൾ പ്രകൃതി റെഡിയാണ് വേണമെങ്കിൽ മഴക്കും മഴയും ഉണ്ട് എനിക്കൊന്നും വയ്യ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണ്ട ആരും അതാണ് വിഷു പഠിപ്പിക്കുന്നത് വയ്യ വയ്യ പാട്ട് വേണ്ട എനിക്ക് തീരെ വയ്യെങ്കിലും ഞാൻ സംസാരിക്കും എൻ്റെ കോപ്പറാട്ടികളൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ അത് നിങ്ങൾ സഹിച്ചുകൊണ്ടിരും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും അതാണ് പ്രകൃതി പഠിപ്പിക്കുന്നത് പ്രകൃതി അടങ്ങിയിരിക്കാനല്ല പഠിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കൊറോണ മാറിയിട്ട് ഇപ്പം നമ്മൾ വന്ന തന്നെ വന്ന് വരില്ലായിരുന്നു പുറത്തേക്ക് നമുക്ക് അവസരം തരും സന്ദേശം റെഡിയാണ് ആ അവസരം ഉപയോഗിച്ചാൽ മതി അതാണ് വിഷു പിടിപ്പിക്കുന്നത് വിഷു സമയമായാൽ കിളി ആ ചിലക്കും അത് വിത്തും കൈക്കോട്ടും വിത്തും കൈക്കോട്ടും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും കണിക്കൊന്ന പൂ തൊടുത്തു പുലരി കണിക്കൊന്ന പൂ തൊടുത്തു എന്ന് ഞാൻ തന്നെ എഴുതിയിട്ടുണ്ട് അതുപോലെയാണ് പുലരികൾ കണിക്കൊന്ന് ഇങ്ങനെ പൂത്ത് ഇങ്ങനെ പൂവ് ഇത്രയാണ് ഇപ്പോഴും അതെ അപ്പോഴും അതെ പണ്ട് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നടലിലുള്ള ഈ കെട്ടിവ് കാഴ്ചകളൊന്നും ഇല്ലാത്ത കാലത്ത് അന്ന് ആ ശ്രീകോലും മാത്രമേ ഉള്ളൂ ആവശ്യമുള്ള കെട്ടിടം മാത്രമേ ഉള്ളൂ അപ്പോൾ നോക്കുമ്പോൾ രാവിലെ ഈ പ്രഭാതത്തിന് ഉണ്ണി സൂര്യൻ ആയുസ് നേരുവാൻ പൊന്നുകൊണ്ട് തുലാഭാരം തൂക്കുന്നു പുലർവേളകൾ ആണ് ഉണ്ണി സൂര്യന് ആയുസ് നേരിൻ വേണ്ടി പൊന്നുകൊണ്ട് തുലാഭാരം തൂക്കുന്നു പുലർവേളകൾ എന്ന് പറയണം ഇങ്ങനെ കതിരിങ്ങനെ കൊണ്ട് തള്ളുകയാണ് ഇവിടെ ഇന്നിപ്പോൾ നമ്മൾ തന്നെ അതൊക്കെ കെട്ടിമറിച്ച് ഘോഷാക്കിയിട്ട് വെറുതെ പുറത്ത് വലിയ ഭയങ്കര ആൾ പാറാവും അങ്ങോട്ട് പോരുത് പോകരുത് പറഞ്ഞോണ്ടിരിക്കലും ഒക്കെയാണ് പക്ഷേ വിഷുവിന് പണ്ട് സൂര്യൻ അതാണ് ഉണ്ണി സൂര്യൻ ആയുസ് നേരിവാൻ പൊന്നുകൊണ്ട് തുലാഭഹാരം തോക്കുന്നു പുലേറെ വേളകൾ നമുക്ക് ഓർമ്മിക്കാൻ ഈ വരികളൊക്കെയാണ് അത് അവർക്ക് എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ദുഷ്ടചിന്ത വേണ്ട സൽചിന്ത കൊണ്ട് സ്വാമി ചിദാനന്തപുരിയുടെ ഈ മനോഹരമായ ആശയം നമുക്ക് ഉൾക്കൊള്ളുക എല്ലാവർക്കും പരത്തുക നമുക്ക് ഈ പങ്കാളിത്തത്തിൽ ഞാനും അതാണ് ചെയ്യുന്നത് എനിക്കിത്രയും ഉത്സാഹം തോന്നുന്നത് സ്വാമിജിയുടെ ചിതാനന്തപുരി സ്വാമിജിയുടെ ആ ഉത്സാഹത്തിനാണ് അദ്ദേഹം ഉത്സാഹിക്കുകയാണ് ആ ഉത്സാഹത്തിന് ഈ വിഷുവിന് കുഞ്ഞാമർ പറഞ്ഞ പോലെ വിഷുപ്പുലരിയുടെ കണിക്കൊന്ന പൂവാണ് ഞാൻ ഭഗവാൻ കൊടുക്കുന്നത് അതുപോലെ ഉണ്ണിയസൂര്യൻ ആയുസ് തരുവാൻ പൊന്നുകൊണ്ട് തുലാഭാരം ഞാൻ തൂക്കുന്നു അങ്ങനെ എത്രയെത്രയോ സങ്കല്പങ്ങൾ ഭഗവാനെ എൻ്റെ എൻ്റെ കണ്ണ് മറക്കരുത് ഒന്നും വേല ഉള്ളൂരു അല്ല വെള്ളത്തുള്ളു പറഞ്ഞിരുന്നു ഞാനൊന്ന് കണ്ടോട്ടെ എൻ്റെ കണ്ണനെ എൻ്റെ കണ്ണിനെ എനിക്ക് കാണണം വിഷുവിന് എൻ്റെ കണ് കണീരേ നീ എന്നെ മറക്കരുത് എൻ്റെ കണ്ണ് മറക്കരുത് അതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ കണ്ണ് മറക്കാതിരിക്കാൻ ആണ് നോക്കേണ്ടത് കാരണം എനിക്ക് കാണണം ആ കാണേണ്ടത് എന്താണ് നോക്കേണ്ടത് ചിദാനന്തപുരി സ്വാമിയുടെ കണ്ണിലാണെങ്കിൽ അദ്ദേഹം ഭഗവാനെ കാണുന്നു ആ ആത്മീയത കാണുന്നു സ്നേഹം കാണുന്നു മനുഷ്യൻ്റെ ആരോഗ്യം ആദരവ് എല്ലാം കാണുന്നു ഈ നന്മയുടെ സീഡിൻ്റെ ഈ നന്മയ്ക്ക് മുമ്പിൽ ഞാൻ കൈകോപ്പുന്നു ചിദാനന്തപുരി സ്വാമിക്ക് നമസ്കരിക്കുന്നു ഈ പിന്നെ സീഡിന് എല്ലാ നന്മയും നേരുന്നു നമസ്കാരം എന്തായാലും ഈ ദിവസം അങ്ങയുടെ വാക്കുകൾ കൊണ്ട് അത്രയേറെ പ്രേക്ഷകർക്കും ധന്യമായി കാണും എല്ലാവിധ നന്ദിയും ഞാൻ ശ്രമിക്കുന്നു അത്രേ ഉള്ളു ഭഗവാനെ സ്വാമിയെ നമസ്കരിച്ചുകൊണ്ട് ഞാൻ പറയുന്നു അത്രേ ഉള്ളു എല്ലാവർക്കും നന്ദി സ്നേഹം നമസ്കാരം